ഈശോയിലെനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, മിസ്സിയോ എക്ലീസിയ എന്ന ടീം വളരെ മനോഹരമായിട്ട് മിഷണറി അവബോധം സാധാരണക്കാരായ മനുഷ്യരിലെ അൽമായരിലെ ഉത്ഭുതമാക്കാൻ നടന്ന പരിശ്രമങ്ങൾ എത്ര ശ്ലാഘനീയമാണെന്ന് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അവിടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തട്ടിൽ പിതാവിൻ്റെ പിന്തുണയും തട്ടിൽ പിതാവിൻ്റെ അനുഗ്രഹ പ്രാർത്ഥന സഹായങ്ങളും ഉണ്ടായിരിക്കും. ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ എല്ലാവരോടും എനിക്ക് പറയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത്തവണത്തെ മിഷൻ സൺഡേയോടനുബന്ധിച്ച് ഇറക്കിയിട്ടുള്ള അപ്പസ്തോലിക ലേഖനത്തിലെ മാർപ്പാപ്പ പറയുന്നുണ്ട്, ഒരു കത്തോലിക്കൻ മിഷണറി ആകുന്നില്ലെങ്കിൽ അവൻ കത്തോലിക്കനല്ല. ഒരു കത്തോലിക്കൻ്റെ അസ്തിത്വത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് മിഷൻ പ്രവർത്തനം. പരിശുദ്ധ പിതാവ് പറയുകയാണ്, മൂന്ന് കൽപ്പനകളാണ് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തേത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം എല്ലാവരെയും സ്നേഹിക്കുവിൻ. രണ്ട്, നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ, പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന വേള. മൂന്ന്, സ്വർഗാരോഹണത്തിന് മുൻപ് കർത്താവ് പറഞ്ഞു, നിങ്ങളെ ഞാൻ അയക്കുന്നു, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ പോകണം, എല്ലാവരോടും സുവിശേഷം അറിയിക്കണം, വിശ്വസിക്കുന്നവർക്ക് മാമോദീസ നൽകണം, ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പരിശുദ്ധ പിതാവ് പറയുകയാണ്, നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മൂന്ന് അടിസ്ഥാന കാഴ്ചപ്പാടുകളാണ് ഈ മൂന്ന് കൽപ്പനകൾ. എന്നാൽ ഈ കൽപ്പനകളിലെ പ്രയോറിറ്റി വൈസിലെ മുഖ്യമായ ആദ്യത്തെ കൽപ്പന ഏതാണെന്ന് ചോദിച്ചാൽ അത് സുവിശേഷം പ്രസംഗിക്കാനുള്ള ഉത്തരവാദിത്വമാണ്. മാമോദീസ സ്വീകരിക്കുന്ന ഒരു ക്രൈസ്തവൻ സുവിശേഷം പ്രസംഗിക്കാൻ അയക്കപ്പെട്ട ഒരു മിഷണറിയാണ്. അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കപ്പെടാത്ത അല്ലെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി മിഷണറി ആകാത്ത ഒരു കത്തോലിക്കനും കത്തോലിക്കൻ എന്ന പേരിന് പോലും അർഹനല്ലെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. ഇത്ര കഠിനമായിട്ടാണ് മാർപ്പാപ്പ ഈ കാര്യത്തെ നോക്കിക്കാണുന്നത്. ഈ മിസ്സിയോയുടെ ഈ ക്ലാസ്സുകളിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. മിഷനെ സഹായിക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് മിഷൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള ബോധ്യങ്ങളാണ്. ഞാൻ വളരെ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഒരു മിഷൻ രംഗത്തേക്ക് വന്നിട്ട്, 2010 ഞാൻ മെത്രാനായത്, 2014 ഞാൻ സിറോ മലബാർ സഭയുടെ പ്രവാസികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്, 2017 October 9 എൻ്റെ ശംഷബാദ് രൂപത സ്ഥാപിച്ചത്. പ്രവാസികളുടെ അജപാലനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഞാൻ, മാർപ്പാപ്പ എന്നെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്, പ്രവാസികൾ എന്ന് പറയുന്ന ഒരു ആദ്യത്തെ മിഷണറിമാരാണ്. നിങ്ങൾ നാട് വിട്ടു പോകുന്നത് കാശുണ്ടാക്കാൻ പോയി എന്നാണ് എല്ലാവരും പറഞ്ഞു മനസ്സിലാക്കുന്നത്. കാശുണ്ടാക്കാൻ പോയവരല്ല, കാശുണ്ടാക്കാൻ പോയ നിങ്ങൾ കൂടെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ആഗ്രഹിച്ച വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസം നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ, നിങ്ങൾ ജോലി ചെയ്ത സ്ഥാപനങ്ങളിൽ കൊടുക്കാൻ, നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങൾ അത് പ്രസരിപ്പിക്കാൻ നടത്തിയ പാടുപീടകൾ, അത് തൈലക്കുപ്പി പൊട്ടിച്ചൊഴിച്ച മറിയത്തിൻ്റെ സുവിശേഷ സുഗന്ധത്തിൻ്റെ തുടർച്ചയാണ്. അതുകൊണ്ടും മൈഗ്രൻസ് എല്ലാം മിഷണറിമാരാണ്. ഒരുപക്ഷെ സഭയുടെ വളർച്ച സംഭവിക്കുന്ന മൈഗ്രൻസിലൂടെയാണ്. മൈഗ്രൻസിനോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ മിഷണറിമാരാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ നാട്ടിൽ പോയിട്ട് പള്ളി പണിയാൻ കാശ് കൊടുത്തു, നാട്ടിൽ പോയിട്ട് കപ്പേള പണിത് കൊടുത്തു എന്നൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ സുവിശേഷം എല്ലാവർക്കും അറിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതുകൊണ്ട് മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത് ആപേക്ഷികമായിട്ടുള്ളൊരു ഉത്തരവാദിത്വമല്ല, ആത്യന്തികമായ ഒരു ഉത്തരവാദിത്വമാണ്, അസ്തിത്വാത്മകമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ്. എങ്ങനെയാണ് മിഷനെ നമുക്ക് സഹായിക്കാൻ സാധിക്കുക? ഒന്ന്, ബോധ്യമാണ്.
ഞാനൊരു മിഷണറിയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടാകണം. എൻ്റെ വിളി മിഷൻ പ്രവർത്തനത്തിനുള്ള വിളിയാണ്. എൻ്റെ കുടുംബമായാലും എൻ്റെ ഉദ്യോഗമാണെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ ശുശ്രൂഷകളാണെങ്കിലും ഒക്കെ തന്നെ മിഷൻ പ്രവർത്തനമാണ്. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന നഴ്സുമാരോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ഡോക്ടർമാരോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് കർത്താവിൻ്റെ ആരോഗ്യ ശുശ്രൂഷയുടെ തുടർച്ചയാണ്. നിങ്ങൾ ഓരോ സ്ഥലത്തും കർത്താവിൻ്റെ മിഷണറിമാരാണ്. ഈ മിഷൻ പ്രവർത്തനം നടത്തുന്നത് പ്രധാനമായിട്ടും പ്രാർത്ഥന കൊണ്ടാണ്. കർത്താവ് പറഞ്ഞു, വിളവധികം വേലക്കാരൻ, ചുരുക്കം വിളവിൻ്റെ നാഥനോട് വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം, കുടുംബപരമായിട്ട് പ്രാർത്ഥിക്കണം, മിഷൻ പ്രവർത്തനത്തിന് ഉത്സുകരായ ആളുകൾ കൂടിച്ചേർന്ന് പ്രവർത്തിക്കണം. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എല്ലാ പള്ളികളിലും ആരാധന തുടങ്ങണമെന്ന് പറഞ്ഞു. ഈ ആരാധന പള്ളികൾ തുടങ്ങിയതിൻ്റെ പിറകിലും മാർപ്പാപ്പയ്ക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. യൂക്രിസ്റ്റ് ഇസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് എവാഞ്ചലൈസേഷൻ. പരിശുദ്ധ കുർബാനയുടെ ആരാധന ഉള്ളിടത്തുനിന്നാണ് സുവിശേഷവൽക്കരണം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ആരാധന പള്ളികളിൽ പോയി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്തോ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക മാത്രം പോരാ, മിഷനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, വിളവധികം വേലക്കാരോ ചുരുക്കം വിളവിൻ്റെ നാഥനോട് വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവേ. അതുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് മിഷനെ സഹായിക്കാൻ സാധിക്കും. രണ്ട്, മിഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കേണ്ടത് മിഷനെ കുറിച്ച് പഠിച്ചുകൊണ്ടാണ്. എൻ്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്തിൽ എന്തൊക്കെ നിങ്ങൾ കണ്ടത്? താജ്മഹൽ കണ്ടിട്ടുണ്ട്, നിങ്ങൾ വത്തിക്കാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഹോളിലാൻഡ് കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മിഷൻ കണ്ടൊരു അനുഭവം ഉണ്ടോ? ഞാനേ ഒരു കാര്യം പറയാണ്, മിഷനിലേക്ക് ഞാൻ പുറപ്പെടുമ്പോൾ ആളുകൾ എൻ്റെ മൂക്ക് മുറിക്കും, എൻ്റെ വാല് വെട്ടും, എൻ്റെ തല വെട്ടും, എൻ്റെ കൈകാല് വെട്ടും. എൻ്റെ വീട്ടുകാർ പോലെ എന്നോട് ചോദിക്കാറുണ്ട്, അവിടെ മുഴുവൻ എതിർപ്പാണ്. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്, മിഷനെ കാണാത്തവർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുൻപിലുണ്ട്. ഞാനേ ഈ 5 വർഷം കൊണ്ട് എന്തുമാത്രം മിഷൻ പ്രവർത്തനത്തിന് കർത്താവിൻ്റെ കൈകളിൽ ഉപകരണമായിട്ടുണ്ടെന്നറിയാമോ? നമ്മളുടെ അച്ഛന്മാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ മിഷൻ പ്രവർത്തനത്തിലുള്ള സാധ്യതകൾ സുലഭമാണ്, വിളവധികമാണ്, വേലക്കാർ ചുരുക്കമാണ്. അതുകൊണ്ട് തന്നെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ നമ്മൾ പരിശ്രമിക്കണം. മിഷണറി ദൈവവിളികളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. എനിക്കെൻ്റെ അനുഭവം പറയാൻ ആഗ്രഹമുണ്ട്. പിള്ളേരെ അച്ഛന്മാരാകാൻ വരുന്ന സമയത്ത് അമ്മമാരും അപ്പന്മാരും പറയുന്നൊരു കാര്യമുണ്ട്, മിഷനിലേക്ക് പോകണ്ട, അവിടെ കുഴപ്പമാണ്, അവിടെ അപകടമാണ്, അവിടെ തലവെട്ടിക്കളയും. എന്നാലും മിഷനിലേക്കാണ് അച്ഛന്മാരെ വേണ്ടത്. നമ്മുടെ കേരളത്തിൽ ഓരോ രൂപതയിലും ആവശ്യത്തിൽ കൂടുതൽ അച്ഛന്മാരുണ്ട്. വെറുതെ പള്ളി പണിതും കപ്പേള പണിതും ഗ്രോട്ടോ പണിതും റോഡ് ടാറിട്ടും ഒക്കെ അങ്ങനെ നടക്കുകയാണ്, കെട്ടിടങ്ങൾ പണിതും നടക്കുകയാണ്. ഞാൻ അച്ഛന്മാരോടൊക്കെ പറയും, നമുക്ക് മിഷനിലേക്ക് കുറേ കൂടെ ആളുകളെ കണ്ടെത്താൻ പരിശ്രമിക്കണം. അതുകൊണ്ട് മിഷൻ കാണാൻ വരണം, മിഷൻ്റെ സാധ്യതകൾ പഠിക്കണം. മിഷനെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും? ഞാൻ ഈ അടുത്ത അവസരത്തിൽ എനിക്കൊരു അനുഭവം ഞാൻ പറയട്ടെ. ഒരു വിവാഹ വാർഷികത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഒരു വീട്ടിൽ ഞാൻ പോയി. ആ വീട്ടുകാർ എനിക്ക് 50,000 രൂപ തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പിതാവേ, 50 കുടുംബങ്ങൾക്ക് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു പടവും ഒരു ബൈബിളും കുറച്ച് കൊന്തയും പിതാവ് കൊടുക്കണം. 1,000 രൂപയ്ക്ക് പറ്റുന്ന ഒരു പാക്കറ്റ് 50 കുടുംബങ്ങൾക്ക് കൊടുക്കണം. സ്നേഹമുള്ളവരെ, ഞാൻ അവർ തന്ന പൈസ 50 കുടുംബങ്ങൾക്ക് കൊടുത്തു. അവർക്ക് എന്ത് സന്തോഷം! അവരുടെ വീട്ടിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പടമുണ്ടായി, ഒരു കുരിശുരൂപമുണ്ടായി, ഒരു ബൈബിളുണ്ടായി, കുറെ കൊന്തകൾ കൊടുത്തു. നമ്മൾ എന്തോരം കാശ് ആവശ്യമില്ലാണ്ട് ഭക്ഷണത്തിനും ആർഭാടങ്ങൾക്കൊക്കെ വേണ്ടി ചിലവഴിക്കുന്നത്. മിഷനെ സഹായിക്കാൻ നിങ്ങൾക്ക് സന്മനസ്സുണ്ടെങ്കിലേ ദൈവം നിങ്ങളുടെ മുൻപിൽ ധാരാളം വഴികൾ തുറക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിഷനെ കുറിച്ചുള്ള അറിയിപ്പുകൾ നമ്മുടെ ജനങ്ങൾക്ക് എത്തിക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മുടെ പള്ളിയിൽ ഒരു മിഷണറി വന്ന് പ്രസംഗിച്ചാൽ നമുക്ക് കിട്ടേണ്ട കാശ് മിഷണറി തട്ടിക്കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. അച്ഛന്മാരടക്കം ഉണ്ടെന്ന് ഞാൻ പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. ഇല്ല, മിഷന് കൊടുക്കുന്ന കാശ് നിങ്ങൾക്ക് നഷ്ടമാകില്ല, അത് നിങ്ങൾക്ക് വേറെ വിധത്തിൽ കർത്താവ് തരും.
അതുപോലെ തന്നെ മിഷണറിമാരെ സഹായിക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് ഓരോ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ മിഷനെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന ആളുകളുടെ എണ്ണം. ഈ മിസ്സിയോ പോലുള്ളവരൊക്കെ ചെയ്യുന്നത് എത്രയോ വലിയ കാര്യമാണ്. അവർ അൽമായരുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നേറ്റമാണ്. ഒരുപാട് അൽമായർ മുന്നോട്ട് വരണം. നമ്മുടെ ഫിയാറ്റ് മിഷൻ, നമ്മുടെ ജീസസ് യൂത്ത് മിഷൻ, ഇന്റർസെഷൻ ഫോർ ഇന്ത്യ, ഇതുപോലെ ഈ മിസ്സിയോ, അൽമായർ ഒരുപാട് പേര് മുന്നോട്ട് വരണം. നിങ്ങളുടെ റിട്ടയേർഡ് ലൈഫ് വെറുതെ സിനിമ കണ്ടും എൻ്റർടൈൻമെൻറ്റ് കണ്ട് അവസാനിപ്പിക്കാതെ നിങ്ങൾക്ക് മിഷൻ കാണാൻ വരണം. നിങ്ങൾ മിഷനിൽ കുറേ കാലം വന്ന് നിൽക്കണം. അപ്പം തന്നെ നിങ്ങൾക്ക് മിഷനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടാകും. ഞാൻ ദീർഘമായിട്ട് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഈ മിസ്സിയോടെ കോഴ്സിൽ പങ്കെടുക്കുന്ന നിങ്ങൾ എപ്പോഴെങ്കിലും മിഷനിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തട്ടിപ്പിതാനെ വിളിച്ചേക്കണം. എൻ്റെ മിഷനിലേക്ക് മാത്രമല്ല മറ്റുള്ള മിഷനിലേക്കൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴി തുറന്നു തരാൻ സഹായിക്കാം. നമുക്ക് മിഷന് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കാം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുൻപ് ഈ ലോകത്തിൽ ഒരൊറ്റ ആൾ പോലും കർത്താവിനെ അറിയാതിരിക്കാൻ ഇടയാകാത്ത വിധത്തിലെ മിഷണറി പ്രവർത്തനം നടത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ തിടുക്കം നമുക്കുണ്ടാകട്ടെ. കൊച്ചുത്രേസ്യായുടെ സഹനം, പ്രാർത്ഥനയാക്കിയ മനോഭാവം നമുക്കുണ്ടാകട്ടെ. ഫ്രാൻസിസ് സേവ്യാറിൻ്റെ തീക്ഷ്ണമായിട്ടുള്ള മിഷണറി ജ്വലനം നമുക്കുണ്ടാകട്ടെ. തോമസ് ഡി ആയ പോലെ അവൻ്റെ കൂടെ മരിക്കാനുള്ള സന്മനസ് നമുക്കുണ്ടാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്വന്തം റാഫേൽ തട്ടിൽ പിതാവ്, ഹൈദരാബാദിലെ ഷംഷാബാദിൽ നിന്ന്.